പ്രിയമുള്ളവരെ, മലയാള നാടകവേദിക്ക് വിസ്മരിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ നാടകാചാര്യനാണ് ശ്രീ ഒ മാധവൻ. ഇക്കഴിഞ്ഞ ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞുപോയ ആ മഹാനുഭാവന് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നാടകമേ ഉലകത്തിൻ്റെ ഈ പ്രത്യേക രംഗത്തിന് ഇവിടെ തിരശീല ഉയരുകയാണ്. ആയിരത്തി തൊള്ളായിരത്തി 1924 മാവേലിക്കര താലൂക്കിൽ ചുനക്കരയിൽ കെ ഉമ്മിണിയുടെയും എൻ കുട്ടിയമ്മയുടെയും മകനായാണ് ഒ മാധവൻ ജനിച്ചത്. മാവേലിക്കര സ്കൂൾ, അണ്ണാമല സർവകലാശാല, കൊല്ലം എസ് എൻ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. കോളേജ് വിദ്യാഭ്യാസം രാഷ്ട്രീയത്തിലേക്കുള്ള ചവിട്ടുപടിയായി. തുടർന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ച അദ്ദേഹം സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചു. 1951 കെ പി എസ് സിയിലൂടെയാണ് കലാജീവിതം തുടങ്ങുന്നത്. എൻ്റെ മകനാണ് ശരിയായിരുന്നു ആദ്യ നാടകം. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിലെ പ്രധാന വേഷം മാധവനെ ഏറെ ശ്രദ്ധേയനാക്കി. 100+ നാടകങ്ങളിൽ വേഷമിട്ട മാധവൻ നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്തു. 8000 വേദികളിൽ അഭിനയിച്ചു. 8 കെ പി എസ് സിയിൽ പ്രവർത്തിച്ച ശേഷം 1960 സ്വന്തം നാടകവേദി കാളിദാസ കലാകേന്ദ്രം സ്ഥാപിച്ചു. നാടകത്തെ ജനകീയമാക്കുന്നതിൽ പ്രമുഖ പങ്കാണ് അദ്ദേഹം വഹിച്ചത്. വിയർപ്പിൻ്റെ വില എന്ന ചിത്രത്തിലൂടെ ആദ്യമായി സിനിമയിലെത്തി. കാട്ടുപൂക്കൾ, ഡോക്ടർ, ഏണിപ്പടികൾ, ഒരു സുന്ദരിയുടെ കഥ എന്നീ ചിത്രങ്ങളിൽ മികച്ച വേഷങ്ങൾ ചെയ്തു. ശരത് സംവിധാനം ചെയ്ത സായാഹ്നത്തിലൂടെ 2000 മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് മാധവന് ലഭിച്ചു. സിനിമയിലെ അഭിനയത്തിന് അവാർഡ് കിട്ടിയെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രംഗം നാടകവേദി തന്നെയായിരുന്നു. 1974 സംഗീത നാടക അക്കാദമി അവാർഡും 1983 ഫെലോഷിപ്പും ലഭിച്ചു. തിക്കോടിയൻ അവാർഡ്, ടി എൻ പുരസ്കാരം എന്നിവയ്ക്ക് അർഹനായി. കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പിൻ്റെ സീനിയർ ഫെലോഷിപ്പ്, സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നാടക സംവിധായകനുള്ള അവാർഡ് എന്നിവയും ലഭിച്ചിട്ടുണ്ട്. 1964 മുതൽ 18 വടക്കേവിള പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മാധവൻ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കമ്മിറ്റി ചെയർമാൻ, കേരള സംഗീത നാടക അക്കാദമി നിർവാഹക സമിതി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു. ഞാൻ കരുതി കലാരംഗത്തേക്ക് അങ്ങനെ കരുതി കൂട്ടി വന്നതൊന്നുമല്ല. സ്വാഭാവികമായി ഒരു ദിവസം അങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ചെറുപ്പം മുതലേ നാടകത്തിലും മറ്റ് ദൃശ്യകലകളിലുമൊക്കെ താല്പര്യമുണ്ടായിരുന്നു. കുഞ്ഞുനാളിൽ തന്നെ ചുറ്റിനും നാടകം ഉണ്ടെന്നറിഞ്ഞാൽ എന്ത് സാഹസം ഉണ്ടായാലും സഹിച്ചും അത് കാണാൻ പോകുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് കോളേജിലെ നാടകത്തിൽ, വാർഷിക ആഘോഷത്തിന് അവരവതരിപ്പിച്ച ഒരു നാടകത്തിൽ കഥാനായികയുടെ വേഷം എടുത്ത് ആണ് ആദ്യം നാടകം അഭിനയിക്കുന്നത്. അന്ന് യൂണിവേഴ്സിറ്റി പ്രൈസ് ആ അഭിനയത്തിന് എനിക്ക് കിട്ടി. അത് ഒരു പ്രചോദനമായി നാടകത്തോടുള്ള താല്പര്യം വർദ്ധിച്ചു. അടുത്ത വർഷവും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നാടകത്തിനുള്ള അവാർഡ് എനിക്ക് തന്നെ കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കെ പി എസ് സിയുമായി ബന്ധപ്പെടുന്നത്. കെ പി എസ് സിയുമായി ബന്ധപ്പെട്ട് അത് അപചാരിതമായി ഒരു ദിവസം കെ പി എസ് സിയുടെ എൻ്റെ മകനാണ് ശരി എന്ന നാടകത്തിൽ മറ്റൊരാൾക്ക് പകരം അഭിനയിക്കേണ്ടി വന്നു. അന്നു മുതൽ പിന്നെ നാടകരംഗത്തുനിന്ന് മാറാൻ സമയം കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 50+ വർഷമായി ഞാൻ നാടകത്തിന് വേണ്ടി ജീവിക്കുന്നു എന്നും പറയാം. എനിക്ക് വേണ്ടി ഞാൻ നാടകത്തിൽ നിന്നു എന്നും പറയാം. Ah
തുഞ്ചൻ പറമ്പിലെത്തേ വരൂ പഞ്ചവർണ്ണ കിളിത്തത്തേ കുഞ്ചന്റെ കച്ചമണികൾ കൊത്തു കൊഞ്ചിക്കുഴഞ്ഞോരു തത്തേ വീണപൂവിൻ കഥ പാടി മണിവീണകൾ മീട്ടിയ തത്തേ സങ്കൽപ്പ സംഗീത സ്വർഗം തീർത്ത ചങ്ങമ്പുഴയുടെ തത്തേ ഇക്കളിത്തട്ടിലിരിക്ക പോരൂ ഇത്തിരി നേരമെന്തേ തെങ്ങില നീരു തരാഞ്ഞാ കുളിർത്തെന്നലിൻ ചാമരം വീശ മണ്ണിൽ വിരിയുമഴകിൽ കൊച്ചുമഞ്ചാടി മാല തരാഞ്ഞാ മണ്ണിൻ്റെ ആത്മാവിൽ നിന്നും ഒരു പൊന്മുത്തെടുത്തു തരാ ഇന്നു നിൻ പാട്ടിനു കൂട്ടായുണ്ട് പൊൻകുരുന്നോലക്കുഴലും കൊട്ടും തുടിയും കുടവും കാട്ടുപുൽത്തണ്ടിലൂറും ശ്രുതിയും സപ്തസ്വരസുന്ദരികൾ കോലും കച്ചമണിയും ചിലമ്പും ഇക്കളിത്തട്ടിലിരിക്ക പോരൂ ഇത്തിരി നേരമെന്തേ ഇത്തിരി നേരമെന്തേ കെ പി എസ് സി നാടകങ്ങളിൽ 9 വർഷം അതായത് 1952 മുതൽ 60 വരെ ആ നാടകങ്ങളിൽ അഭിനയിക്കുകയും 8 വർഷം അതിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും എല്ലാ നാടകത്തിലും പ്രധാന കഥാപാത്രത്തെ തന്നെയാണ് അവതരിപ്പിച്ചിരുന്നത്. കെ പി എസ് സി രൂപീകരിച്ചത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രചരണത്തിന് സഹായം ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ്. അങ്ങനെ ആദ്യത്തെ നാടകം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങൾക്ക് ഫ്രീ ആയി കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ അത് ടിക്കറ്റ് വെച്ച് കളിച്ചു, ആളുകൾ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന സുപ്രസിദ്ധമായ ഒരു നാടകം കെ പി എസ് സി അവതരിപ്പിച്ചത്. ആ നാടകം രാജ്യത്തെ സാമൂഹ്യ വ്യവസ്ഥിതിക്ക് മാറ്റമുണ്ടാക്കാൻ വളരെ ശക്തമായ പ്രേരണ ചെലുത്തിയിട്ടുണ്ട്. വിശേഷിച്ചും നമ്മുടെ കൃഷിക്കാരെ, മധ്യതിരുവിതാംകൂറിലെ കൃഷിക്കാരുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ആ നാടകത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ ദുരിതങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃഷിക്കാരും കർഷക തൊഴിലാളികളും സംഘടിതരാകണമെന്നും അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കണമെന്നുമുള്ള സന്ദേശം, മഹത്തായ സന്ദേശം ആ നാടകത്തിൽ കൂടി ജനങ്ങൾക്ക് കൊടുത്തു.
ബാലഗുരുക്കാൻ പോരൂ, ബാലഗുരുക്കാൻ പോരൂ. പള്ളിക്കുടിലിനുള്ളിലിരിക്കും പുള്ളിക്കുയിലേ പാടു, പുള്ളിക്കുയിലേ പാടു. പാലം പൂത്തതറിഞ്ഞില്ലേ മല ബാലഗുരുക്കാൻ പോരൂ, ബാലഗുരുക്കാൻ പോരൂ. ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് കാളിദാസ കലാകേന്ദ്രം രൂപീകരിക്കപ്പെടുന്നത്. കെ പി എസ് സിയിൽ നിന്നും ചില വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാരണം ഞാൻ കെ പി എസ് സിയിൽ നിന്ന് മാറി. എൻ്റെ ഭാര്യ വിജയകുമാരിയും മാറി. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ ഒ എൻ വിയും ദേവരാജനും കെ പി എസ് സിയിൽ നിന്നും മാറി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു പുതിയ നാടക സംഘം രൂപീകരിക്കുന്നതിനെ പറ്റി ആലോചിക്കുകയും അങ്ങനെ രൂപീകരിക്കുകയും ചെയ്തതാണ് 1960 കാളിദാസ കലാകേന്ദ്രം. അന്ന് ഞങ്ങൾ വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ ആദ്യത്തെ നാടകം ഡോക്ടർ നാടകം അവതരിപ്പിച്ചു. അത് നല്ല വിജയമായിരുന്നു. പ്രഗത്ഭരായ നടീ നടന്മാരും ഒക്കെയുള്ള ഒരു നാടക സെറ്റായിരുന്നു അന്നത്. ഓ
1957 ഞാൻ കെ പി സി ചെന്നത്. അന്ന് ഓമാദ സഖാവായിരുന്നു അതിൽ സെക്രട്ടറി. അപ്പോൾ ഞാൻ ആദ്യം ചെല്ലുമ്പോൾ പിന്നെ മാധവസഭയായിട്ട് പിന്നെ ഒരുമിച്ച് അഭിനയിച്ച ഒരു നാടകം എന്ന് പറഞ്ഞാൽ സർവേക്കല്ലും കമ്മ്യൂണിസ്റ്റാക്കിയും, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കളിച്ച ഒരു മുടിനായുപുത്രൻ നാടകം. ആ നാടകത്തോടെയാണ് ഞങ്ങളെല്ലാവരും കൂടി വളരെ സഹകരണത്തോടുകൂടിയും അവിടെ ഒരുമിച്ച് മാധവസഭൻ്റെ ഇതിൽ ഞങ്ങൾ അഭിനയിച്ചത് മുടിനായുപുത്രൻ. ആ മുടിനായുപുത്രൻ നാടകത്തിൽ ഓ മാധവസഖാവ് രാജൻ്റെ വേഷമാണ് എടുത്തിരുന്നത്. അതിൽ ഞാൻ രാധയായിട്ടും. അപ്പോൾ ഞങ്ങളത് മെയിൻ ഇതാണെന്ന് പറയാം. ആ മുടിനായുപുത്രൻ നാടകം ഞങ്ങൾ കളിക്കുമ്പോൾ പിന്നെ അത് 3 വർഷത്തോളം ഞങ്ങളത് കളിച്ചു. അപ്പോൾ മാധവസഖാവായിരുന്നു അതിൻ്റെ മെയിൻ ക്യാരക്ടർ, മുടിനായുപുത്രനായിട്ട് അഭിനയിച്ചത്. മാധവസഖാവിനെ പറ്റി ഏറ്റവും ഭയങ്കര വിഷമത്തോടുകൂടി എനിക്ക് കണ്ണിൽ ഇപ്പോഴും ഇരിക്കണതാണ് മാധവസഖാവ് എന്ന് പറഞ്ഞാൽ ഞാൻ സഖാവ് സഖാവ് എന്നാണ് വിളിക്കുന്നത്. മാഞ്ചേട്ടാന്നും വിളിക്കുന്നത് മാധവസഖാവ്. അന്നൊക്കെ ഞങ്ങൾ സഖാക്കൾ ആണ്, അപ്പം അന്ന് സഹാക്കളെന്നാണ് പറയണം. അങ്ങനെ മാധവസഖാവ് ഏറ്റവും വലിയൊരു മനുഷ്യനായിരുന്നു, നാടകക്കളരിയിൽ ഏറ്റവും വലിയൊരു മനുഷ്യനായിരുന്നു. നമ്മളിൽ നിന്ന് വിട്ടുപോയി പോയി. അതിൽ എനിക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ട്. മധുരിക്കും ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മല മഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ മലർ മഞ്ചൽ തോളിലേറ്റി പോവുകില്ലേ ഓ മധുരിക്കും ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. ഒരു കുമ്പിൽ മണ്ണ് കൊണ്ട് വീട് വെയ്ക്കാം, ഒരു തുമ്പ പൂവ് കൊണ്ട് വീടും നൊരുക്കാം, ഒരു കുമ്പിൽ മണ്ണ് കൊണ്ട് വീട് വെയ്ക്കാം, ഒരു തുമ്പ പൂവ് കൊണ്ട് വീടും നൊരുക്കാം, ഒരു നല്ല മാങ്കനിയാ മണ്ണിൽ വീഴ്ത്താം, ഒരു കാറ്റിൻ നാടകത്തെ പറ്റി പറഞ്ഞാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് 280 പ്രൊഫഷണൽ നാടകങ്ങൾ ഓരോ വർഷവും ഇറങ്ങുന്നുണ്ട്. അങ്ങനെയൊന്നും നാടകമെഴുതത്തക്ക ഒരു ബൗദ്ധിക ശക്തി കേരളത്തിനില്ല. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ നാടകം ഇറക്കണമെന്നുള്ള അത്യാർത്ഥി കൊണ്ട് പല ആളുകളും ഇത് ഒരു ബിസിനസ്സായി തന്നെ കാണാനുള്ള വ്യഗ്രതയിൽ കൈ കിട്ടുന്നവരെ കൊണ്ട് നാടകം എഴുതിക്കുക, യാതൊരു നാടകബോധമോ വാസനയോ ഇല്ലാത്ത ആളുകളെ കൊണ്ട് നാടകം അവതരിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ 250 ഉൾപ്പെടും. അങ്ങനെ വരുമ്പോൾ
നല്ല നാടകങ്ങൾ വളരെ കുറവും നല്ലതല്ലാത്തത് കൂടുതലും നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാടകത്തിന് മൊത്തമായി നോക്കിയാൽ കുറച്ച് മൂല്യച്യുതി സംഭവിച്ചു എന്ന് പറയാം എന്ന് വിചാരിച്ച് നല്ല നാടകങ്ങൾ ഇല്ലാതില്ല. മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ട്.